താരങ്ങളെ അടുത്തറിയുക മാത്രമല്ല താരങ്ങളുടെ ഉദയത്തിനും ബിഗ് ബോസ് വീട് സാക്ഷ്യം വഹിക്കാറുണ്ട്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 5 മലയാളികൾ കൂടുതൽ അടുത്തറിഞ്ഞ താരമാണ് വൈബർ ഗുഡ് ദേവു എന്ന ശ്രീദേവി. സോഷ്യൽ മീഡിയയ്ക്ക് സുപരിചിതയായ ദേവുവിനെ കുടുംബ പ്രേക്ഷകർ അടുത്തറിയുന്നത് ബിഗ് ബോസ് ഷോയിലൂടെ തന്നെയാണ്. ഷോയിൽ തുടക്കം മുതൽ ശ്രദ്ധ നേടാനും ദേവുവിന് സാധിച്ചിരുന്നു. മുഖത്ത് നോക്കി സംസാരിക്കുന്നതും ആരെയും കൂസാത്ത ഭാവവുമാണ് ദേവുവിന് ആരാധകരെ നേടിക്കൊടുത്തത്. ബിഗ് ബോസ് മലയാളം സീസൺ 5 ആദ്യത്തെ അടിയിൽ പോലും ദേവു കയ്യടി നേടിയിരുന്നു. എന്നാൽ ആ തീപ്പൊരി പ്രകടനം പിന്നീട് അങ്ങോട്ട് തുടരാൻ ദേവുവിന് സാധിച്ചില്ല. ഇതോടെ താരത്തിന് ഷോയിൽ നിന്നും പുറത്താകേണ്ടി വന്നു. പോയ സീസണിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ച പുറത്താക്കലുകളിൽ ഒന്നായിരുന്നു ദേവുവിൻ്റേത്. സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് ദേവു. തന്റെ ചിത്രങ്ങളും വീഡിയോകളും ഒക്കെ ദേവു പങ്കുവയ്ക്കാറുണ്ട്. തനിക്ക് ലഭിക്കുന്ന നല്ലതും ചീത്തയുമായ കമന്റുകൾക്ക് ദേവു മറുപടി നൽകാറുണ്ട്. ഇപ്പോഴിതാ ദേവു പങ്കുവെച്ചൊരു പുതിയ ചിത്രവും ശ്രദ്ധ നേടുകയാണ്. നമുക്ക് ആകെ ചെയ്യാനുള്ളത് അപ്രതീക്ഷിതമായതിനെ പ്രതീക്ഷിക്കുക എന്നത് മാത്രമാണെന്ന കുറിപ്പോടെയാണ് ദേവു തന്റെ സെൽഫി പങ്കുവച്ചിരിക്കുന്നത്. ഇതിന് താഴെ ഒരാൾ അനാവശ്യ കമന്റുമായി എത്തുകയായിരുന്നു. മേക്ക് സം ഹോട്ട് എന്നായിരുന്നു കമന്റ്. നിന്റെ അടുക്കളയിൽ പോവുക, ചൂടായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കുക എന്നായിരുന്നു അയാൾക്ക് ദേവു നൽകിയ മറുപടി. കഴിഞ്ഞ ദിവസം ദേവു തന്റെ ഒരു ചിത്രം പങ്കുവച്ചിരുന്നു. നേരത്തെ സോഷ്യൽ മീഡിയയുടെ വിമർശനത്തിനിടയാക്കിയ വസ്ത്രത്തിലുള്ള ചിത്രമാണ് ദേവു പങ്കുവച്ചത്. എണീക്കണം മച്ചാന്മാരെ, സാധുണികളുടെ അറഞ്ചം പുറഞ്ചം വിപ്ലവ അർഗള നിർഗളമായ പോരാട്ട വാക്കുകൾ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. പ്രതീക്ഷിച്ചതുപോലെ കമന്റുകളുമായി ആൾക്കാരെത്തി. കഷ്ടം, അവരവർക്ക് പറ്റിയത് ഇട്ടാൽ പോരെ എന്നായിരുന്നു ഒരാളുടെ കമന്റ്. സ്പോട്ടഡ് എന്നാണ് ഇതിന് ദേവു നൽകിയ മറുപടി. അത് അവരുടെ ഇഷ്ടം, അവരെ കൊണ്ട് പറ്റിയത് കൊണ്ട് അവർ ഇട്ടു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, താൻ വാങ്ങിക്കൊടുക്ക്. അല്ല പിന്നെ, അവർ അവർക്ക് ഇഷ്ടമുള്ളത് ഇടട്ടേനേ, അതിന് തനിക്കെന്താ? താൻ ഈ നാട്ടിലൊന്നുമല്ലടെ ജീവിക്കുന്നത്, കഷ്ടം എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ പ്രതികരണം. പഴംപൊരിയുടെ നടുവിൽ റബ്ബർ ബാൻഡ് ഇട്ടതുപോലെയുണ്ട്, ചുമ്മാ റീച്ച് കിട്ടാൻ വേണ്ടി ഓരോന്ന്. ഡ്രസ്സ് ചേരുന്നില്ലെങ്കിൽ അങ്ങനെ തന്നെ പറയും എന്നിങ്ങനെ വിമർശനങ്ങളും ഈ ചിത്രം നേരിടുന്നുണ്ട്. അതേസമയം നേരത്തെ ഇതേ വസ്ത്രത്തിലുള്ള ചിത്രങ്ങൾ പങ്കുവച്ചതിന് ദേവുവിന് കടുത്ത സദാചാര ആക്രമണം നേരിടേണ്ടി വന്നിരുന്നു. ചിത്രങ്ങളിൽ ദേവു ധരിച്ച വസ്ത്രം ചേരുന്നില്ലെന്നും ദേവുവിന്റെ വയർ ചാടിയെന്നും ഒക്കെയായിരുന്നു വിമർശിക്കാനുള്ള കാരണമായി സോഷ്യൽ മീഡിയ കണ്ടെത്തിയത്. ഇതോടെ നിരവധി പേരാണ് താരത്തിനെതിരെ പരിഹാസവുമായി എത്തിയത്. എന്നാൽ വിമർശനങ്ങളിൽ ദേവു തളർന്നില്ല. താരം ഉടനെ തന്നെ മറുപടിയുമായി എത്തുകയായിരുന്നു. എന്റെ വയറ് കണ്ട് ആകുലപ്പെടുന്ന കുറച്ച് സൊസൈറ്റി മുത്തുമണികളോട് വിനീതമായി ഒരൊറ്റ ചോദ്യം, ഞാൻ എപ്പോഴാണ് നിങ്ങളുടെയൊക്കെ കുഞ്ഞമ്മയുടെ മോളായത് എന്നായിരുന്നു ദേവുവിന്റെ മറുപടി. ഇതിനൊപ്പം വിമർശകർക്കുള്ള അടിയായി തന്റെ വയർ കാണുന്ന തരത്തിലുള്ള മനോഹരമായൊരു ചിത്രവും ദേവു പങ്കുവച്ചിരുന്നു. ഇതോടെ നിരവധി പേരാണ് താരത്തിന് പിന്തുണയുമായി എത്തിയത്. ഒരാൾക്കൊരു ഡ്രസ്സ് ചേരുന്നില്ലെന്ന് പറയുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചയാൾക്ക് ദേവു നൽകിയ മറുപടിയും ശ്രദ്ധ നേടിയിരുന്നു. മറ്റുള്ളവർ എന്തു ചെയ്താലും നിങ്ങളെന്തിനു ഗൗനിക്കണം, ഞാൻ തന്റെ കുഞ്ഞമ്മയുടെ മോളല്ലല്ലോ, എന്റെ ഇഷ്ടം ഞാൻ ചെയ്യുന്നു. ഈ വൾഗർ എന്ന് പറഞ്ഞ് കമന്റ് ഇടുന്ന ഉണ്ണികൾ എത്ര തവണ സൂം ചെയ്തു നോക്കി എന്നൊക്കെ നമുക്ക് മനസ്സിലാകും. നിങ്ങളെയൊന്നും ഇത് ബാധിക്കുന്നില്ലല്ലോ, പിന്നെ എന്തിനാണ് സമയം കളയുന്നത്? വീട്ടുകാരുടെ കാര്യങ്ങൾ നോക്കൂ. എന്റെ വയർ ചാടിയതിൽ ചേട്ടന്റെ വീട്ടിലേക്കുള്ള വഴി മറഞ്ഞുപോയോ? ഇല്ലല്ലോ, ദീസ് ആർ നൺ ഓഫ് യുവർ ബിസിനസ് എന്നായിരുന്നു ദേവുവിന്റെ പ്രതികരണം.